2014ലും 2019ലും സോണിയാഗാന്ധിയും മറ്റെല്ലാ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും എല്ലാമുള്ള ആ സർക്കാരിനെയാണ് ഇന്ത്യൻ ജനത ചവിട്ടുകൊട്ടയിലേക്ക് എറിഞ്ഞ് നരേന്ദ്രമോദിയെ ഏറ്റവും വലിയ മോഡേൺ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചത്. 2019ലും അത് തന്നെയാണ് നടന്നത്. അതായത് ഇന്ന് ഈ കോൺഗ്രസ് പാർട്ടി എന്തിനു നിലനിൽക്കുന്നു, അത് രാജ്യത്തിന് താല്പര്യമില്ലെന്ന് വളരെ ക്ലിയർ മെസ്സേജാണ് ഒരു പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം പോലും ഈ പാർട്ടിക്ക് കൊടുക്കാതെ തോൽപ്പിച്ചത്. ഈ തെരഞ്ഞെടുപ്പിലും ഞാൻ പറയുന്നു, ഇവിടെ ആരൊക്കെ വന്നാലും ഇവിടെ ഒരു കാര്യവും നടക്കില്ല, പത്തനംതിട്ടയിൽ ഞാൻ വിജയിക്കും, മോദിജി മൂന്നാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രിയാവും, രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് മൂന്നാം പ്രാവശ്യം പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ലഭിക്കില്ല, അതിന് ഒരു സംശയവുമില്ല. ഇത് June 4 നിങ്ങൾ വളരെ വ്യക്തമായി കാണും. പിന്നെ എനിക്കെതിരെ നിൽക്കുന്ന ശ്രീ ആൻ്റോ ആന്റണി, അദ്ദേഹം കഴിഞ്ഞ 15 വർഷമായിട്ട് ഇവിടെ ഒരു വികസനവും നടന്നിട്ടില്ല. ഈ ആൻ്റോ ആന്റണിയെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം ഇതിനു മുമ്പ് ഇത് തിരുവല്ല മണ്ഡലമായിരുന്നു. അത് എനിക്കെതിരെ ഇവിടെ പ്രസംഗിക്കാൻ വന്ന ശ്രീ പി ജെ കുര്യൻ, അദ്ദേഹമായിരുന്നു ഇതിനു മുമ്പ് 5-6 പ്രാവശ്യം ഇവിടെ MP ആയിട്ടുള്ളത്. സ്വാഗതം ചെയ്തുകൊണ്ട് തിരിച്ചു കോൺഗ്രസ്സിലെ. സി, ഞാനിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി, നരേന്ദ്രമോദിജി നയിക്കുന്ന പാർട്ടിയിലെ ദേശീയ സെക്രട്ടറിയാണ്, ദേശീയ വക്താവാണ്, അതിൻ്റെ ദേശീയ മാനിഫെസ്റ്റോ കമ്മിറ്റിയിലിരിക്കുന്ന വ്യക്തിയാണ്, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്, 19 മറ്റ് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ്. ഇന്ന് ഇന്ത്യയെ 2047 ആകുമ്പോഴത്തേക്കും വികസിത രാഷ്ട്രമായി പ്രവർത്തിക്കാൻ കോടിക്കണക്കിന് BJP പ്രവർത്തകരോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഞാൻ ഇന്ന് യാതൊരു പ്രസക്തിയുമില്ലാതെ ഈ കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചു പോകുന്നെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇന്ന് രാഹുൽ ഗാന്ധി വളർത്തി വളർത്തി പാതാളത്തിലെത്തിച്ചു. ഇന്ന് പ്രതിപക്ഷ സ്ഥാനം പോലും ഇല്ലാത്തൊരു പാർട്ടി, കാലഹരണപ്പെട്ട കുറേ നേതാക്കളും കാലഹരണപ്പെട്ട കുറേ ചിന്താഗതിയുമുള്ള കുറേ ആൾക്കാർ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. അതേസമയം കോൺഗ്രസ് പാർട്ടി ഇന്ന് എൻ്റെ വിശ്വാസം എല്ലാവരും ഏത് പാർട്ടിയായാലും അത് നിലനിൽക്കേണ്ടത് രാഷ്ട്രത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയുമാണ്. കോൺഗ്രസ് പാർട്ടി ഇന്ന് വെറും ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാജ്യവിരുദ്ധമായ ഒരു പാർട്ടിയാണ് ഈ പാർട്ടി. ഇന്ന് ഏതൊരു കോൺഗ്രസ് പ്രവർത്തനം കാണുമ്പോൾ എനിക്ക് ശരിക്കും ഇവരോട് സഹതാപവും ദുഃഖവുമാണ് തോന്നുന്നത്. കാര്യം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ ഏത്, അതായത് ഇന്ന് ഇന്ത്യൻ സൈന്യത്തെ ഇപ്പം അദ്ദേഹം AK ആന്റണി അതെ, അദ്ദേഹത്തിനെ കാണുമ്പോഴും എനിക്ക് ഇന്ന് വളരെ സഹതാപമാണ് തോന്നുന്നത്. അദ്ദേഹം എനിക്ക് ഒരുപാട് ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്. 84 വയസ്സായി, പക്ഷേ ഇന്നും രാഷ്ട്രവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗാന്ധി കുടുംബത്തിന് വേണ്ടിയും അതുപോലെ രാജ്യത്തിന് വേണ്ടി, അദ്ദേഹം പഴയ ഡിഫൻസ് മിനിസ്റ്ററാണ്, എന്നിട്ട് ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ച, ഇന്ത്യൻ സൈന്യത്തെയും സൈനികരെയും അവഹേളിച്ച, പാകിസ്ഥാൻ്റെ തീവ്രവാദ ശ്രമങ്ങളെ വെള്ളപൂശാൻ ശ്രമിച്ച രാജ്യവിരുദ്ധനായ ചതിയനായ ഒരു MPക്ക് വേണ്ടി സംസാരിച്ചത് കാണുമ്പോൾ എനിക്ക് വിഷമമാണ് തോന്നിയത്. ഇതെല്ലാം ഇവിടുത്തെ ജനത നോട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീ ആൻ്റോ ആന്റണിയെ അവർ തോൽപ്പിക്കും, രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ മൂന്നാമത്തെ പ്രാവശ്യം പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലുമില്ലാതെ ചവിട്ടുകൊട്ടയിലേക്ക് എറിയും. June 4 കഴിഞ്ഞ് ശ്രീ നരേന്ദ്രമോദി പിന്നെയും 3rd തവണ പ്രധാനമന്ത്രിയാകും. ഇതെല്ലാം കണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാവരും ചന്ദ്രനെ നോക്കി ഇതെല്ലാം കണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ കാലഹരണപ്പെട്ടവരും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുടെയും കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരും ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളെ പോലെ കുരച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാര്യം ഞാൻ ഒരിക്കലും പിന്നെയും പറയുന്നു, 3rd പ്രാവശ്യം നരേന്ദ്രമോദിജി തിരിച്ചു വരും, ഒരു സംശയവുമില്ല.